ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഐലൻഡ് ഷെഫ് യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരെയും വീണ്ടും ഐലൻഡ് ഷെഫ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വിഭവം പരിചയപ്പെടുത്തുവാനായി വീണ്ടും ക്ഷണിക്കുന്നു. ഇന്ന് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്ക് നോക്കാം. ഭാവേ, നമുക്കിന്ന് ചിക്കന് കുടത്തിലാക്കിയിട്ട് ചുട്ടാലോ? ആദ്യം ഒരു കുഴിയെടുക്കണം. കുഴിയെന്ന് വെച്ചാൽ വലിയ കുഴിയൊന്നും വേണ്ട, ഒരു കുടം കുഴിച്ചിടാനുള്ള കുഴി. കുടത്തിനേക്കാൾ ഉപരിയായിട്ട് കുടത്തിൻ്റെ വലിപ്പത്തിലല്ല, അത്യാവശ്യം കുടത്തിനേക്കാളും വിസ്താരം കൂടിയൊരു കുഴിയെടുക്കണം. ഒരു ഒന്നരടി രണ്ടടി താഴ്ചയിൽ, ആ ഒന്നരടി മതിയാവും. അതിൽ നമുക്ക് എന്താ, ചിരട്ടക്കനലായാലും മതി. എൻ്റെ കയ്യിൽ മരക്കരി ഉണ്ടായിരുന്നു, അപ്പോൾ ഇതുപോലൊരു കുഴിയെടുത്തിട്ട് മരക്കരി ഇടണതിലേക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ബാലൻസ് ചാക്ക് അരച്ചാക്ക് കരി ഇരുന്ന് വെച്ചു. അപ്പോൾ ചിരട്ടയാലും മതി. ഞാനിപ്പോൾ തൽക്കാലം മരക്കരി ഉപയോഗിക്കുന്നു. ആ മരക്കരി ആ കുഴി ഫില്ല് ചെയ്ത് ഇട്ടിട്ട് കുറച്ച് ചിരട്ടയും ചപ്പു ചവറുകളൊക്കെ വാരിയിട്ട് അതൊന്ന് തീ കത്തിച്ച് ചെയ്യുമ്പോൾ തീ കത്തിക്കിടണം. കനൽ മാത്രമായിട്ട് നിൽക്കണം. നല്ല കാറ്റുണ്ട് ഇവിടെ, എങ്കിലും കത്തിച്ചെടുത്തു. ഇതുപോലെ കത്തി ഇവിടെ കിടന്ന് കത്തട്ടെ. ആദ്യം കോഴി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കണം. അപ്പോൾ മസാല നമുക്ക് തയ്യാറാക്കാം. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. നമുക്ക് കുടത്തിലേക്ക് ഇതെല്ലാം പുരട്ടി മിക്സ് ചെയ്ത് കയറ്റി. അപ്പോൾ ആദ്യം നമുക്ക് സവോള, ഒരു രണ്ട് ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു രണ്ട് മുഴുവൻ വെളുത്തുള്ളി, രണ്ട് മുഴുവൻ വെളുത്തുള്ളി, പച്ചമുളക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക്, എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാം. ഒരു നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാം. അതുപോലെ തന്നെ ഒരു ഒന്നര ചെറിയ കഷ്ണം നോക്കി, ഒരു ഒന്നര കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. രണ്ട് തക്കാളി അരിഞ്ഞത്, അതും ചേർക്കണം ഇതിൻ്റെ കൂടെ. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ, അതിന് നീര് പിഴിഞ്ഞൊഴിക്കണം. ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഏകദേശം കറക്റ്റാണ് ഞാൻ ഇടുന്നത് കേട്ടോ. പൊടി ഒരു രണ്ട് സ്പൂണോളം, ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം, ഉപ്പ് ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പിന്നീടും ചേർക്കാം. ഏകദേശം ഒരു മൂന്നോ നാലോ, ആ നാല് ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര് ചേർക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട്, ഇതാണ് ഇൻഗ്രീഡിയൻസ്, ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇതാണ് നമുക്ക് ചിക്കനിൽ പുരട്ടി ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചിട്ട് വരാം. അരപ്പത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് നന്നായിട്ട് അരച്ചത്. ഇതാണ് നമ്മൾ ചിക്കനിൽ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കേണ്ടത്. നമുക്കപ്പോൾ ചിക്കൻ എടുത്ത് അതിലേക്ക് ഇത് ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. ഏകദേശം നമ്മൾ ഒരു രണ്ട് കിലോ അടുത്തുള്ള കോഴിയാണ്, ഒരു ഫുൾ കോഴിയാണിത്, വലിയ പീസാക്കി നുറുക്കിയതാണ്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ അരപ്പ് റെഡി ആക്കിയപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ കോഴിയിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് കോഴിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. നമുക്കിതിലേക്ക് അല്പം വേപ്പില ചേർത്ത് കൊടുക്കാം, ഒരു രണ്ട് മൂന്നോ തണ്ടിൻ്റെ വേപ്പില. അതുകൂടാതെ
അല്പം വെളിച്ചെണ്ണയും ഓയിലൊന്നുമല്ല ഒഴിക്കുന്നത്, കടുകെണ്ണയാണ്. കടുകെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം കടുകെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. വീണ്ടും നന്നായിട്ട് പുരട്ടി യോജിപ്പിക്കാം. മറ്റൊരൈറ്റം കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്, ഉരുളൻ കിഴങ്ങ്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചിക്കൻ നമ്മളിപ്പോൾ കുടത്തിൽ ചുട്ടെടുക്കുമ്പോൾ ഇതിൽ നിന്ന് കോഴിയിൽ നിന്ന് ചിക്കനിൽ നിന്ന് ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരും, അതായത് നെയ്യ് ഇറങ്ങി വരും. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് പച്ച ഉരുളക്കിഴങ്ങാണ്, ഇതിൻ്റെ കൂടെ കിടന്ന് ആ നെയ്യ് ഉരുളക്കിഴങ്ങ് വലിച്ചെടുത്ത് ഉരുളക്കിഴങ്ങിന് നല്ല ടേസ്റ്റാവും. അപ്പോൾ ആ ചിക്കൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ ബെസ്റ്റ് ആയിരിക്കും ഈ ഉരുളക്കിഴങ്ങ്. നമുക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ. ആദ്യം നമുക്ക് നമ്മൾ ചുടാൻ ഉപയോഗിക്കുന്ന, അതായത് കുഴിച്ചിട്ട് ചുട്ടെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുടത്തിലേക്ക് വാഴയിൽ ഇറക്കി കൊടുക്കാം. വാഴയിലേക്കാണ് വന്നിട്ട് നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഴയിൽ നമുക്ക് ഉള്ളിൽ വിടർത്തി വിടർത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ കുടത്തിനുള്ളിൽ വശത്ത് വാഴയില നന്നായിട്ട് ഒരു നല്ലൊരു മെത്ത പോലെ റെഡിയാക്കി വെക്കുക. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ ഇടുന്നത്. നമുക്ക് ചിക്കനിലേക്ക് നടക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുടത്തിനകത്തേക്ക് കംപ്ലീറ്റ് ചിക്കനും ഉരുളക്കിഴങ്ങും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. കുടത്തിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതൊരു വാഴ കൊണ്ട് തന്നെ മുകൾ ഭാഗം നമുക്ക് അടച്ച് വെച്ചിട്ട് റെഡിയാക്കാം. കുടം നമുക്ക് ഇതുപോലെ അലുമിനിയം പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് സീൽ ചെയ്തെടുക്കാം. 1-2 കഷണം പേപ്പർ വെച്ചിട്ട്, അലുമിനിയം പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് പൊതിയും. ഇപ്പോഴേ തീയൊക്കെ കെട്ട് കനൽ മാത്രമായിട്ട് നല്ല ചൂടോടി കിടപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് സെൻറ്ററിലൊരു ഗ്യാപ്പ് റെഡിയാക്കിയിട്ട് ചട്ടി അതിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് സൈഡിൽ നിന്ന് മണ്ണിട്ട് മൂടണം. അപ്പോൾ ചട്ടി അതിൻ്റെ സെൻറ്ററിലേക്കാക്കി വെച്ചിട്ട് കനലൊക്കെ സൈഡിലേക്ക് ചേർത്ത് വിട്ടു എല്ലായിടത്തും ചൂടെത്താൻ വേണ്ടി. അപ്പോൾ എന്താ നന്നായി നല്ല ചൂടാണ്, കൈ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഒരു കോല് കൊണ്ട് തട്ടി തട്ടി ഇട്ടിടുക. ഇനി ആ മണ്ണ് സൈഡിൽ വെട്ടി ഒതുക്കി അടയ്ക്കണം, കുഴി അടയ്ക്കണം. കുഴി അടച്ച് ആ മണ്ണും ആ കനല ആ മരക്കരിയും കൂടിയും ഒരുമിച്ച് ചൂടായി ചട്ടി ചൂടായിട്ട് അതിനുള്ളിൽ കിടന്ന് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. സൈഡ് മണ്ണൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് ഉറപ്പിച്ചിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ ഏകദേശം 1:30 മണിക്കൂർ 2 മണിക്കൂർ അടുത്തായി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്തായി നമ്മളുടെ ചുട്ട ചിക്കൻ എന്ന് നോക്കാം. അപ്പോൾ സൈഡിലെ മണ്ണൊക്കെ മാറ്റാം. ചട്ടിയുടെ വായ് ഭാഗം നമ്മൾ കവർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായില്ല, ജസ്റ്റ് ഒരു ചട്ടി വെച്ച് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ ചാക്കിട്ട് മൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ സൈഡിലെ മണ്ണൊക്കെ മാറ്റി കംപ്ലീറ്റ് മണ്ണ് നീക്കിയിട്ട് ഇപ്പോഴത്തെ കുടം കണ്ടു തുടങ്ങി. നമുക്ക് പതിയെ കുടം പുറത്തേക്ക് എടുക്കാം. വളരെ ശ്രദ്ധിച്ച് കുടം പൊട്ടിപ്പോവാതെ നമുക്ക് പുറത്തെടുത്തിട്ട് നമുക്ക് നോക്കാം റെഡിയായോ എന്നുള്ള കാര്യം. കുടത്തിലാക്കി കുഴിച്ചിട്ട് ചുട്ട കോഴിക്കറി റെഡിയായി കഴിഞ്ഞു. കോഴിക്കറിയല്ല ശരിക്കും, ചുട്ട കോഴി എന്നാണ് നമ്മളൊരു കൺസെപ്റ്റ്. നമുക്ക് നോക്കാം എങ്ങനെയായെന്നുള്ളത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചൊരിയാ ഇതിലേക്ക് കണ്ട നല്ല ആവി വറക്കുന്ന നല്ല സ്മെല്ലോടിയ നമ്മുടെ കലത്തിൽ ചുട്ട കോടി റെഡിയായി കഴിഞ്ഞു.
ഒറ്റക്ക് ആരും ശ്രദ്ധിച്ചാൽ മതി. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൂടുതൽ, 2 മണിക്കൂറായാലും കുഴപ്പമില്ല. കുഴി തുറക്കരുത്. 2 മണിക്കൂറിന് ശേഷം കുഴി തുറന്ന് നോക്കി കളത്തിൽ നിന്ന് നമുക്കിത് ചിക്കൻ എടുക്കാം. ആദ്യം കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം. ആ വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം വെള്ളം, ഇല്ലെങ്കിൽ ആ വെള്ളം മാറ്റിയതിന് ശേഷം ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കിട്ടും. നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.